കൊച്ചി IFFK-യിൽ 5 നാളുകളിലായി 11 മലയാള ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ ആവാസ വ്യൂഹവും നിഷിദ്ധോയുമാണ് പ്രദർശനത്തിലുള്ളത്. കൃഷാന്ത് സംവിധാനം ചെയ്ത ആവാസ വ്യൂഹം പറയുന്നത് കൊച്ചിയിലെ പുതുവൈപ്പ് എന്ന ചെറുദ്വീപിന്റെ ദുർബലമായ ആവാസ വ്യവസ്ഥയും കണ്ടൽ കാടുകളിലേക്കുള്ള പക്ഷികളുടെ വിദേശ കുടിയേറ്റവും മത്സ്യത്തൊഴിലാളികളും പെട്രോളിയം കമ്പനിയിൽ നിന്ന് വരാനിരിക്കുന്ന അപകടവും ഒക്കെയാണ്. അത് ജോയ് എന്ന കഥാപാത്രത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുമാണ് ചിത്രം പറഞ്ഞു വെക്കുന്നത്. നിഷിദ്ധ ആണ് ഈ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന മറ്റൊരു മലയാള ചിത്രം. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് താര രാമാനുജനാണ്. കേരളത്തിലെ ഒരു നിർമ്മാണ സ്ഥലത്ത് ഒരു കുടിയേറ്റക്കാരൻ മരിക്കുന്നു. ദുർഗാ വിഗ്രഹം നിർമ്മാതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിന് ഒരു തമിഴ് സൂതി കർമ്മിണിയെ നിയോഗിക്കുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളുമാണ് ചിത്രത്തിൽ പറഞ്ഞു വെക്കുന്നത്. കനി കുസൃതിയാണ് മുഖ്യ വേഷം കൈകാര്യം ചെയ്യുന്നത്. കലൈഡോസ്കോപ്പ് വിഭാഗത്തിൽ മലയാളത്തിൽ നിന്ന് ഒരു ചിത്രമാണ് പ്രദർശനത്തിലുള്ളത്. രാഹുൽ റിജിയ നായർ സംവിധാനം ചെയ്ത കള്ളകൂട്ടം. കുട്ടികളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയ ചിത്രമാണിത്. രണ്ട് ആൺകുട്ടികൾ ഒരു സിനിമ നിർമ്മിക്കാൻ ആഗ്രഹിച്ച് ഒരു കടയിൽ നിരീക്ഷണത്തിനായി സൂക്ഷിച്ചിരുന്ന ക്യാമറ മോഷ്ടിക്കുകയും എന്നാൽ അവരുടെ പദ്ധതികൾ വഴിതെറ്റുകയും ക്യാമറ ഉപേക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുന്നതുമാണ് ചിത്രം. റീഡിസ്കവറിംഗ് ദ ക്ലാസിക്സ് എന്ന വിഭാഗത്തിൽ 1979 പുറത്തിറങ്ങിയ കുമ്മാട്ടി എന്ന ചിത്രമാണ്. ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കുമ്മാട്ടി ഒരു ദിവസം പ്രകൃതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരികയും ഓരോ സ്ഥലങ്ങളിലും സഞ്ചരിച്ച് പാട്ടും മാജിക്കും അവതരിപ്പിച്ച് ഗ്രാമത്തിലെ കുട്ടികളെ രസിപ്പിക്കുന്നു. പിന്നീട് ഒരു മന്ത്രത്തിലൂടെ കുട്ടികളെ മൃഗങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നതാണ് സിനിമ. പാതി മിഥ്യയും പാതി യഥാർത്ഥ മാന്ത്രികന്റെ കഥയുമാണ് ചിത്രം. ഹോമേജ് വിഭാഗത്തിൽ 2001 ഇറങ്ങിയ ജയരാജ് സംവിധാനം ചെയ്ത ശാന്തം എന്ന ചിത്രമാണ് പ്രദർശനത്തിലുള്ളത്. ആഭ്യന്തര കലഹത്തിൽ തകർന്ന സ്ഥലത്ത് താമസിക്കുന്ന വേലായുധൻ എന്ന യുവാവിനെ ചുറ്റിപ്പറ്റിയുള്ള ചിത്രമാണ് ശാന്തം. രൂക്ഷമായ തെരുവ് യുദ്ധത്തിനിടയിൽ അവൻ തന്റെ ഉറ്റ സുഹൃത്തിനെ കൊല്ലുകയും ആ കുറ്റബോധവും അസ്വസ്ഥതയും അവനെ വേട്ടയാടുന്നതും പിന്നീട് രാഷ്ട്രീയ ശത്രുക്കൾ വേലായുധനോട് പ്രതികാരം തീർക്കുന്നതുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ഹോമേജിലെ മറ്റൊരു ചിത്രം പി ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത ഇവൻ മേഘരൂപൻ ആണ്. 2012 ഇറങ്ങിയ ചിത്രം മലയാളത്തിലെ പ്രശസ്ത കവി പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. 1981 പുറത്തിറങ്ങിയ വിടവറയും മുൻപേ എന്ന ചിത്രം മോഹനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നെടുമുടി വേണുവാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം. ഒരു കമ്പനിയിലെ സ്റ്റെനോഗ്രാഫറായ സേവിയർ എന്ന കഥാപാത്രത്തെയാണ് നെടുമുടി വേണു അവതരിപ്പിക്കുന്നത്. മലയാള സിനിമാ ടുഡേ വിഭാഗത്തിൽ 4 ചിത്രങ്ങളാണുള്ളത്. ജയരാജ് ചന്ദ്രശേഖരൻ നായർ സംവിധാനം ചെയ്ത നിറയെ തത്തകളുള്ള മരം എന്ന ചിത്രം 8 വയസ്സുള്ള പൂഞ്ഞൻ എന്ന അസാധാരണ ആൺകുട്ടിയുടെ കഥ പറയുന്നു. റഹ്മാൻ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന സജാസ് റഹ്മാൻ, ഷിനോസ് റഹ്മാൻ എന്നിവർ സംവിധാനം ചെയ്ത ചവിട്ട് എന്ന ചിത്രമാണ് മലയാളം സിനിമ ടുഡേ വിഭാഗത്തിലുള്ള ഒരു ചിത്രം. ഒരു തിയേറ്റർ ഗ്രൂപ്പിന്റെ നാടക അവതരണമാണ് ചിത്രത്തിന്റെ പ്രമേയം. കൃഷ്ണേന്ദു കലീഷിന്റെ പ്രാപ്പട എന്ന ചിത്രം യുദ്ധസമാനമായ കഥയാണ് പറയുന്നത്. മലയാളം സിനിമ ടുഡേയിലെ അവനോ വിലോന എന്ന ചിത്രം ഷെറി ഗോവിന്ദ്, ദീപേഷ് ടി എന്നിവരാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൽ സന്തോഷ് കീഴാറ്റൂർ, ആത്മീയ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ചിത്രം ഒരു സുവിശേഷകനായ പിതാവിന്റെയും ട്രാൻസ്ജെൻഡർ മകന്റെയും കന്യാസ്ത്രീയായ മകളെയും ചുറ്റിപ്പറ്റിയുള്ളതാണ്.